ആരാധിക്കപ്പെട്ടു കേട്ടോ. അപ്പൊ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും അമ്പിയാക്കളെയും സ്വാലിഹികളെയും ഖബറുകളെ അത് ജാറമാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയത് അത് ബിംബാരാധനയിലേക്കുള്ള വഴി തുറക്കലാണ്. സദ്ദുദറ എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. വലിയ വലിയ തെറ്റുകൾ മാത്രമല്ല, തെറ്റിലേക്ക് നയിക്കുന്ന ചെറിയ തെറ്റുകളെ തന്നെയും നിരോധിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ പൊതുതത്വമാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിന്റെ റസൂല് അത് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ പുലരുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വസം എന്തൊന്ന് ഭയപ്പെട്ടോ? ജൂത ക്രിസ്ത്യാനികളെ ഖബറുകൾ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളെ ഖബറുകളുണ്ട്. ഇനി നിങ്ങൾ സ്ക്രീനിലൊക്കെ നോക്കിയാൽ കുറെ ജാറ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഖബറിന്റെ അടുക്കൽ വന്നിട്ട് കണ്ടോ, കെട്ടിപ്പൊന്നിച്ച ഖബറിന്റെ മീതെ പൂവിട്ടത് കണ്ടോ, എത്ര അടി ഉയരാപ്പത്. ഈ പൂവിട്ട് പൂജിക്കൽ ഇസ്ലാമിലുണ്ടോ? ഒരാൾ റുക്കുഅ് ചെയ്തിരിക്കുകയാണ്. റുക്കുഅ് റുക്കുഅ് മാത്രമല്ല, പിന്നെ സുജൂദ് ഉണ്ട്, തൊട്ടുമുത്തലുണ്ട്, കണ്ടോ. ജാറത്തുമ്മല് മൂടിയ പൊതപ്പ് മുത്തി സായുജ്യമല സുജൂദ്. അജ്മീറിലും നാഗൂരിലും മേർവാടിയിലും മാത്രമല്ല, കേരളത്തിലേക്കും ഇതൊക്കെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കണ്ടോ, പൂവ് കൊണ്ടാ പോകുന്നത്, പൂവിട്ട് പൂജിക്കാൻ. അതിനൊക്കെ ഫത്വയുണ്ട്. ഇപ്പോ റെയ്ഹാൻ പോലത്തെ ചെടി കബറുമ്മൽ കുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റെയ്ഹാൻ സുഗന്ധവാസനുള്ള ചെടിയല്ലേ, അതിനോട് ഖിയാസാക്കിക്കൊണ്ട് കബറുമ്മൽ പൂവിടുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല എന്ന് പൊന്മളക്കാരൻ മുഫ്തി ഫത്വയും കൊടുത്തിട്ടുണ്ട്. മാത്രല്ല, തവാഫ് കണ്ടോ, ഖബറിന് ചുറ്റും നടക്കുക. അത് നബീ സത്ത് മൗലിദിയൊക്കെ പറഞ്ഞാണ് മഖാമിലേക്ക് അങ്ങ് പ്രവേശിച്ചോ നബീ സത്ത് ബീബിന്റെ, എന്നിട്ട് തവാഫ് ചെയ്തോ, സഅയും നടത്തിക്കോ. മാത്രല്ല, അതോടുകൂടി ചോദിച്ചോ യാ താഹിറ എന്ന് വിളിച്ചുകൊണ്ട്. ഇതിനെ സംബന്ധിച്ച് സുന്നത്ത് മാസികയിലേക്ക് ചോദ്യം വന്നു. ചോദ്യം വന്നപ്പോ എന്താ പറഞ്ഞാരിയോ, തവാഫും സഅയും പാടില്ലാത്തതാണ്, പക്ഷേ ഫാത്തിഹയും യാസീനും ഓതിക്കൊണ്ട് ഒരാൾ ഖബറിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിലും നീളത്തിലും നടന്നാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അതന്നെയല്ലേ തവാഫ്. ഖബറിന്റെ ചുറ്റും വട്ടത്തിലും നീളത്തിലും യാസീനും ഫാത്തിഹ ഓതിക്കൊണ്ട് ഒരാൾ നടന്നാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, മഖാമിലേക്ക് പോയിട്ട് തവാഫും സഅയും ചെയ്തോന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബീ സത്ത് മൗലിദ് എഴുതിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ തൊട്ടുമുത്തല്, തൊട്ടുമുത്തലിനെ സംബന്ധിച്ച്, ചുംബിക്കുന്നതിനെ സംബന്ധിച്ച്, തൊട്ടിട്ട് കൈമുത്തൽ മാത്രല്ല മുഖം കൊണ്ട് തന്നെ ചുംബിക്കുന്ന സ്വഭാവമുണ്ട്. അതിനെ സംബന്ധിച്ച് ഷാഫി മതവിലെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള എന്താ, അതും നിങ്ങളൊന്ന് കേൾക്കണം. വലായസ്തലിമുൽ ഖബറ ബിയദിഹി, കൈ കൊണ്ട് തൊടരുത് ഖബറിനെ. വലാ യുഖബ്ബിലുഹു, ചുംബിക്കുകയും അരുത്. ഖാല വഅലാ ഹാദാ മദത്തിസ് സുന്ന, ഇപ്രകാരമാണ് നബി ചര്യ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഖാല അബുൽ ഹസൻ, അബുൽ ഹസൻ എന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. വസ്തിലാമുൽ ഖുബൂരി വതഖബീലുഹ അല്ലദീ യഫ്അലുഹുൽ അവാമുൽ ആൻ, ഇന്ന് വിവരമില്ലാത്ത ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖബർ തൊട്ട് തടവലും ചുംബിക്കലും. മിനൽ മുബ്തദഅത്തിൽ മുൻകറത്തി ശർഅ, ശർഈ വീക്ഷണത്തിൽ വിരോധിക്കപ്പെട്ട ബിദ്അത്തുകളിൽ പെട്ടതാണ്. യംബഗീ തജന്നുബു ഫഇലിഹി, അത് പ്രവർത്തിക്കുന്നത് മകന്നു നിൽക്കൽ അനിവാര്യമാണ്. വയുൻഹാ ഫായിലു, അത് പ്രവർത്തിക്കുന്നവനെ തടയേണ്ടതും ആവശ്യമാണ്. ഖാലൽ ഫുഖഹാഉൽ മുതബഹ്ഹിറൂന അൽഖുറാസാനിയൂന, ഖുറാസാനി പണ്ഡിതന്മാർ സമുദ്രം പോലെ വിവരമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. യുസല്ലിം, ഖബറിനടുക്കിട്ട് അസ്സലാം പറയാം. വല യംസഹുൽ ഖബറ വല യുഖബ്ബിലുഹു, കണ്ടോ, ഖബർ തൊട്ട് തടവരുത്, ഖബർ ചുംബിക്കരുത്, വല യംസുഹു, സ്പർശിക്കരുത്. ഫൈന ദാലിക ആദതുൻ നസാറ, ഇതെല്ലാം നസാറാക്കളെ സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് നബി പറഞ്ഞ യഹൂദി നസാറാക്കളെ ശപിച്ചത്. എന്ത്, നമ്മക്ക് എന്താ ബാധകം എന്നാ ചോദിച്ചത്? ഏയ്, അവിടെ നടക്കണ എന്താ, ഇവിടെ നടക്കണ ഇതൊക്കെ എന്താ, പിന്നെ ഇതൊക്കെ സ്ലാഖീകരിച്ചതാ? എന്നിട്ടോ മജ്മൂഉ ശറഉ മുഹദ്ദബില്ല, വാചകം അവസാനിക്കണെങ്കിലും ഇബാർത്ത് അവസാനിക്കണേ. വമാ ദക്കറൂഹു സഹീഹുൻ, ഖുറാസാനി പണ്ഡിതന്മാർ പറഞ്ഞത് ശരിയാണ്. അന്നഹു ഖദ് സഹന്നഹു തഅലീമുൽ ഖുബൂർ, ഖബറുകളെ വന്ദിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിരോധം അത് സഹീഹായി വന്നിട്ടുണ്ട്. നല്ലവണ്ണം മനസ്സിലാക്കിക്കോളൂ സുഹൃത്തുക്കളെ, ഇതിനെ മൂടിക്കളയാനാ മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നത്. സുജൂദും ചെയ്യാനാപ്പോ കഴിവും കാര്യവും ഇവിടെ സംസാരിക്കണ്ടായല്ലോ.
ഇസ്ദ്ദീൻ കാമിൽ സഖാഫിയുടെ ഒരു വാചകം ഞാൻ കട്ടു വായിച്ചത് കൊണ്ടാണ് ഇടമുട്ടം സംവാദം നിന്നുപോയത് എന്നൊക്കെയല്ലേ ഇവിടെ പുലമ്പിയത്. വാസ്തവത്തിൽ ഇടമുട്ടം സംവാദത്തിന്റെ കാസറ്റ് കണ്ടവർക്കറിയാം, ഞാൻ വായിച്ചത് ഒരു സഖാഫിയുടെ ഉദ്ധരണിയാണ്. മഅദിനുൽ ഉലൂം ദശവാർഷികോപഹാരം പേജ് 36. എന്താ വായിച്ചത്? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി, യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹു നൽകുന്നത് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി, മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അപ്പൊ കഴിവും കാര്യമൊക്കെ അല്ലാഹുക്കാണ് എന്ന് മനസ്സിലാക്കുന്ന, വിശ്വാസ പ്രമാണങ്ങൾ കുറച്ചു നിൽക്കുന്ന ഒരു സുന്നി, അവൻ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവൂല. ഇതൊക്കെ കേട്ടപാടെ പേരോടിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയോ? അത് ക്ലിപ്പിൽ കാണാൻ സാധിക്കും, ഇപ്പൊ കാണിക്കുന്ന പിന്നെ കാണിക്കാം. എന്താ പറഞ്ഞ്? അയാൾ പറഞ്ഞാണ് അത് ഏത് സഖാഫി എഴുതിയാലും അല്ലല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി അറിഞ്ഞാലും ആ ഒരു സഖാഫിക്ക് ആദ്യം ആയി പോയിട്ടുണ്ട്. അപ്പൊ പോയി, ഓന്റെ കാര്യം പോക്കാണ്. പക്ഷേ മൂപ്പര് വിചാരിച്ച് സഖാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല എന്നാണ്. ആ ബലത്തിലാ മൂപ്പര് പറഞ്ഞത്. വീണ്ടും ഞാനത് പറഞ്ഞപ്പോ അത് കാണണമെന്നായി. അങ്ങനെ മധ്യസ്ഥന്മാരുമ്പോ ഞാനത് കൊടുത്തു. എന്നിട്ട് അലവിയും പേരോടും കുറുക്കൻ ആമനെ കിട്ടിയ മതി തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി നോക്കിയിട്ടൊന്ന് പോയി ന്യായീകരിച്ചു നോക്കി. കുറച്ച് ഭാഗം വായിക്കുന്നുണ്ടെന്ന് ന്യായീകരിക്കും, പക്ഷെ ന്യായീകരിച്ചിട്ടും ഇവർക്ക് തോന്നി ഇത് ക്ലച്ച് പിടിക്കുന്നില്ല. കാരണം തൊട്ടടുത്ത വാദ്യം അയിലേറെ അബദ്ധാണ്. എന്താ? കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം, അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് മലക്കുകളോട് കൽപ്പിച്ചത്. അപ്പൊ ആദം നബിക്ക് മലക്കുകൾ ചെയ്ത സുജൂദ് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഹറാമാണെന്നാ പിന്നെ പറയുന്നത്. അത് അയിലേറെ അബദ്ധാ. അപ്പുറം വായിക്കുന്നില്ല, പിന്നെ വായിച്ചാൽ പിന്നെയും സംവാദം പോകും, മനസ്സിലായില്ലേ? എന്നിട്ട് ഞാനത് വായിക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ പറഞ്ഞു ഒരു വാചകോ രണ്ടു വാചകോ ഒക്കെ അപ്പുറം അപ്പുറം വായിക്കാൻ പ്രയോജനമല്ല, ലേഖനം മുഴുവൻ വായിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളും പറയണത് മുഴുവൻ വായിക്കാനല്ലോ നമ്മുടെ വാദപ്രദേശത്തിന്റെ വ്യവസ്ഥ, അതുപോലെ നിങ്ങൾ വായിച്ചോ. അപ്പൊ എന്റെ സമയം എടുത്തിട്ട് ഞാൻ വായിക്കണം, നിങ്ങളെ സമയത്ത് നിങ്ങൾ വായിച്ചോ. സക്കരിയാസില ഇന്ന ഭാഗം വിട്ടിരിക്കുന്നു, ഇന്ന ഭാഗം വിട്ടിരിക്കുന്നു, നിങ്ങൾ വായിച്ചോ, അതല്ലേ മാന്യത? അതുവരെ ഞാൻ തന്നെ വായിക്കണം. എന്നിട്ടോ മധ്യസ്ഥന്മാരനോട് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വായിച്ചില്ല. മധ്യസ്ഥന്മാരോട് പറഞ്ഞു നിങ്ങൾ മധ്യസ്ഥന്മാർ വായിച്ചോളൂ, എന്റെ സമയം പോലെ ഓരോ സമയം പോല. ആ രണ്ടു വട്ടിനും സമയം ഒന്നിച്ചായിക്കോട്ടെ പോണത്, മധ്യസ്ഥന്മാരെ വായിച്ചോട്ടെ. പച്ച മലയാളത്തിലല്ലേ വായിക്കാൻ വയ്യാത്ത മധ്യസ്ഥന്മാരല്ലല്ലോ. അവസാനം അതും നടക്കുന്നു കണ്ടപ്പോ എന്തായി? സക്കരിയാസിലായി മാപ്പ് പറയണമെന്നായി. ഇതൊന്നിപ്പോ കേസറ്റിൽ ഉണ്ടാവില്ല, അവിടെ ഉള്ളിലിരിക്കുന്ന ചർച്ച മൈക്കോഫാക്കിയിട്ടുള്ള ചർച്ചയല്ലേ. ഞാൻ മാപ്പ് വരല്ല, എന്തിനാ മാപ്പ് വരല്? ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ മാപ്പ് വരാം. അപ്പൊ മാപ്പ് വരല്ലെന്ന് ഉറപ്പാണ്. വാസ്തവത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കാതിരിക്കണം. കാരണം സ്വീകരണം ഏർപ്പാട് ചെയ്ത് മുദ്രാവാക്യത്തിന് ചോറ്റു പട്ടാളത്തെ കൊണ്ടു നിർത്തിയിട്ട് ഈ പണിയൊക്കെ അപ്പുറത്തുകൾ പേരാ കഴിക്കില്ല. ഞാൻ പിന്നെടുത്ത് വായിക്കണത് അതിന്റെ അടുത്ത വാചക. അടുത്ത വാചകം എന്താ? ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്, കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. ഇത് മുജാഹിദുകളും സമ്മതിക്കുന്നു എന്നുണ്ട് ഉമർ മോലിന്റെ വാചകം എടുത്തു കൊടുത്താത്. അത് ആ ഉദ്ധരണി തെറ്റാണ്. അപ്പൊ ഞാൻ അടുത്ത പിടിച്ച അതാണ്, അതാണ് എന്റെ സമയത്ത് ഇയാൾ കയറി വന്ന് തടപെടുന്നത്. ഇവരുടെ സ്വഭാവമാണ്. ഇപ്പൊ കാളി വിവാദം ഉണ്ടായല്ലോ തിരൂരങ്ങാടിയില്. തിരൂരങ്ങാടി കാളി വിവാദ സമയത്ത് അബൂബക്കർ ദാരിവി സംസാരിക്കും, അലവി സഖാഫി എണീറ്റ് നിന്ന് ഇടപെടുകയാണ്. അവസാനം മായിനാജി പറയാണ് നിങ്ങൾ തോറ്റു എന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. അവർ സംസാരിക്കുന്ന നിങ്ങൾ ഇടപെടാൻ പാടില്ല, ഇതിപ്പോ എന്റെ സ്വഭാവ. എന്നിട്ട് ഞാൻ ഒച്ചയിടാണ് ഇതെന്റെ സമയമാണ് എന്റെ സമയമാണ്. എന്റെ സമയം കഴിഞ്ഞിട്ട് അവൻ അവന്റെ സമയത്ത് പറഞ്ഞൂടെ, കാരണം ഞാൻ വായിച്ചാൽ പിന്നെയും കുടുങ്ങാൻ പോവാണ്. കാരണം ഉമർ മൗലവിയുടെ പേരിൽ അയാൾ നുണ എഴുതിയിട്ടുള്ളത് തൊട്ടടുത്ത വാചകത്തില് കാമിൽ സഖാഫി ആലപ്പുഴക്കാരൻ ഇസ്ദ്ദീൻ ഇവരെ ദായി എഴുതിയിട്ടുള്ളത് പൊച്ച നുണ. ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. അങ്ങനെ ഉമർ മൗലവി പറഞ്ഞിട്ടേ ഇല്ല. ഉമർ മൗലവി പറഞ്ഞ എന്താറിയോ? അത് കേട്ടോളൂ, സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ സിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇവരിത് കൊണ്ടുവരുന്നത് എന്തിനാണ്? ബിംബത്തിന് സുജൂദ് ചെയ്യാപ്പിന് ശിർക്കാവില്ല എന്നാ മുജാഹിദികളെ വാദം. ആദ്യത്തെ വാചകം തന്നെ അതിനെതിരാ. അത് കട്ടിട്ടാ പേരോട് അവിടെ കൂടി വായിച്ചത്. ഇത് ഇയാളും കെട്ടു, സഖാഫിയും കെട്ടു. ആ വാചകം കെട്ടു പിന്നെന്താ? എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത് അഥവാ വേറെ വല്ല നിലയിലാണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതാണ്. അതുകൂടാതെ പെട്ടെന്ന് വിധി പറഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിലായി പോകും.
അപ്പോ 1971 നവംബറിലുള്ള സെൽസബിയിലെ ഈ വാചകം അതിൽ ഭയങ്കര കൃത്രിമം നടത്തിയിട്ടാണ് ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് ഞാൻ പിടിക്കാൻ പോണ അതാണ് മുസ്ലിയാക്കന്മാരിടപെട്ട് കൊളാക്കിയത്. അതുകൊണ്ടാണ് ഇവിടുത്തെ സഭ നിർത്തിവെച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഇവിടെ വന്നിട്ട് അതൊക്കെ ക്ലിപ്പ് കാണിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങൾ സംസാരിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ന്യായം